സബ്സ്ക്രൈബേഴ്സിനും റമദാൻ ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റമദാൻ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു ലാൻറ്റേണാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ എന്തായാലും ലാൻറ്റേണായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ലാൻറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 16 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഫാൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. അത് ഞാനൊരു 16 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1.5 സെൻറ്റിമീറ്റർ എല്ലാ ഭാഗത്തും 1.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലത്തെ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. കത്രിക ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ വളഞ്ഞൊക്കെ പോകും. അപ്പം ഇത് വെച്ച് മുറിക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് ഇതങ്ങോട്ട് മുറിച്ച് കളയാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഞാൻ ഇവിടെ 3 എണ്ണം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരേപോലത്തെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 8 സെൻറ്റിമീറ്ററിൻ്റെ നീളവും വീതിയും 8 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 10 സെൻറ്റിമീറ്ററിൻ്റെ നീളവും വീതിയും സെയിം തന്നെ 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 13 സെൻറ്റിമീറ്റർ നീളവും വീതിയും 13 തന്നെ, അതിൻ്റെ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാർഡ്ബോർഡ്, പിന്നെ ഇങ്ങനത്തെ ഒരു പീസ്. ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ ഒരു കാല് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പീസ്. ഷേപ്പിൽ ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 4 പീസും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഫെവിക്കോളോ ഫെവി എന്താ പറയുക ഗ്ലൂഗണ്ണോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യണത്. എൻ്റെ തീരാറായി, ലോക്ക്ഡൗൺ ആയത് കാരണം പുറത്ത് മേടിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് ഒട്ടിക്കട്ടെ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ 13 സെൻറ്റിമീറ്ററിൻ്റെ കാർഡ്ബോർഡിൽ നമുക്ക് ഈ കാലുകൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിന് ഞാൻ ഫെവി ബോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കാലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒട്ടിച്ചു വെക്കാം. കറക്റ്റ് അളവ് നോക്കി ഒട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ എടുത്തു വെച്ച കാർഡ്ബോർഡുകളെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ ഈ 13 സെൻറ്റിമീറ്ററിൻ്റെ 2 എണ്ണമുള്ളത് തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിന് ഞാൻ എടുക്കുന്നത് ഫെവിക്കോളാണ് കേട്ടോ. ഫെവിക്കോൾ മതിയാവും, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതേപോലെ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് 3 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാം, ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഞാൻ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനേലും കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. Thank you.
അപ്പൊ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഞാനിവിടെ ഒരു ഐസ്ക്രീമിന്റെ ബൗളാണ് എടുത്തേക്കുന്നത്. ഇതും വേണമെങ്കിൽ വെക്കാം, ഇതും വേണമെങ്കിൽ വെക്കാം. ഞാൻ ഇത് വെച്ച് നോക്കിയിട്ട് നമുക്ക് പറ്റണില്ല. അപ്പോൾ ഈ റൗണ്ട് വെക്കാന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വെക്കാം. അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിക്കാൻ പോണാണ്. അപ്പോ ഒട്ടിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കും, ഇതേപോലെ ഒട്ടിച്ചു വെക്കും. അപ്പൊ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോണത് ടിഷ്യൂ ആണ്. ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഇത് ഒട്ടിക്കാൻ പോണേ. എല്ലാ വശത്തും ഈ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒട്ടിച്ചെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ച് ഒട്ടിക്കുക, ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുക, എന്നിട്ട് പെയിൻ്റ് അടിക്കുക. ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആരും ഒട്ടിക്കുക, അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പ് ഉണ്ടാവും, മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് എല്ലാ വശത്തും ഒട്ടിച്ചെടുക്കാം, നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് ടിഷ്യൂ ആണ്. എനിക്ക് ടിഷ്യൂ വെച്ച് കഴിയുമ്പോൾ ഉള്ളൊരു ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടിഷ്യൂ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ പശ ഒഴിക്കും. പശ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് പശയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിനകത്തേക്ക് ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിക്കാൻ കുറേ സമയം എടുക്കും. അങ്ങനെ അത്രക്ക് ഭയങ്കര കാര്യമായിട്ടൊന്നും ഒട്ടിച്ചിട്ടില്ല. എന്നാലും ഞാൻ എല്ലായിടവും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് അടിച്ചിട്ട് മെറ്റാലിക് ഗോൾഡൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക. ഞാനിങ്ങനെ വൈറ്റ് തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നത്, വൈറ്റ് ആയിരിക്കും. വൈറ്റാണ് എനിക്കിപ്പോൾ ഇഷ്ടം. അപ്പോൾ ഞാൻ വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് വൈറ്റ് പെയിൻറ്റ്. ഇതിനകത്ത് ഇപ്പോൾ പെയിൻറ്റ് അടിക്കണം എന്ന് അത്രക്കില്ല, നല്ല കളർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് എല്ലായിടത്തും പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ ദേ ഇവിടെ കുറച്ച് സ്ട്രോ, നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കിട്ടില്ലേ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ല പേപ്പറിൻ്റെയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാലെണ്ണമൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഇതേപോലെ ക്രോസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം നമുക്കിത് ഉള്ളിന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ഉള്ളിന്ന് വെച്ചു കൊടുക്കാം ക്രോസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇത് സ്ട്രോ ഇല്ലെങ്കിൽ ഈർക്കിലെടുക്കാം, അല്ലെങ്കിൽ പേപ്പർ ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ഇത് ഒട്ടിക്കാൻ പോകണം. അത് മാത്രമല്ല, പിന്നെ ഞാൻ ആ സ്ട്രോ തന്നെ ഇങ്ങനെ കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ഭാഗത്ത് ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഫിനിഷിങ് കിട്ടും, അപ്പോൾ ഒരു ഭംഗി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലായിടത്തും ഒട്ടിക്കാം. ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ക്രോസ് ചെയ്ത് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെ വെച്ചിട്ട് അത്രക്ക് ഭംഗി തോന്നിച്ചില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിട്ട് വെച്ച് എല്ലായിടത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇങ്ങനത്തെ ഒരു ചന്ദ്രക്കലയുടെ പാറ്റേണിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചൊട്ടിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും ഒട്ടിയിട്ടില്ല. ഞാൻ എല്ലാം സെറ്റാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോണത് പെയിൻ്റ് അടിക്കാൻ പോകണം. വൈറ്റ് പെയിൻറ്റ് എവിടെയൊക്കെയാണോ കാർഡ്ബോർഡ് കാണുന്നതും, ഇത് മാത്രമല്ല എല്ലാ ഭാഗത്തും ഒരു കോട്ട് ഞാൻ അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടിക്കാം. നമ്മളിത് രണ്ട് സൈഡിലാണ് ഫ്ലവർ വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വൈറ്റിൽ ഈ ഫ്ലവറും ഈ ലീഫൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി ഇതിനകത്ത് നമുക്ക് ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാം. അപ്പോൾ ലൈറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇച്ചിരി കൂടി വലിയ ഹോളാക്കിയിട്ട് നമുക്ക് ബൾബ് എന്തെങ്കിലുമൊക്കെ കയറ്റിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതിനും കൂടിയിട്ട് വേണ്ടി ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറ് വെക്കാം. ഞാനപ്പോൾ ചെയ്തേക്കുന്ന വേറൊരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് വേറൊരെണ്ണം. ഇത് ഇതിനേലും ഇച്ചിരി കൂടി വലുത്. ഇത് ഞാൻ ഇതേപോലെ ഇത്തെ മോഡലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനെ ഞാൻ ഇതേപോലെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പും വെച്ചിട്ടുണ്ട് കമ്പി വെച്ചിട്ട്. അത് സിമ്പിളാണ്. കമ്പി ജസ്റ്റ് വളച്ചിട്ട് ഇതിന്ന് തുളച്ച് കയറ്റിയേക്കണ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ചന്ദ്രക്കല വെച്ചത് കൊണ്ടിട്ട് ഞാൻ ഇത് വെക്കാഞ്ഞതാണ്. അപ്പോൾ ഇത് ഞാൻ ഗോൾഡൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ വൈറ്റിൽ ഗോൾഡൻ കളറ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ രണ്ടിൽ ഏത് ലാൻഡേണാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ എല്ലാ ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. ഞങ്ങൾ പുറത്തല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആരും പുറത്തൊന്നും പോകരുത്, സേഫായിട്ട് തന്നെ ഇരിക്കണം. ക്രാഫ്റ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. ന്യൂസ് ഒന്നും കേട്ട് ഞാൻ പറഞ്ഞ പോലെ ടെൻഷനൊന്നും അടിക്കരുത്, സന്തോഷമായിട്ട് ഫാമിലിയുടെ കൂടെ അടിച്ചു വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.